Hi friends, appo innathe video nu parayna noor 50 nulla nose il vechulla korchu flower decoration video kato appo innale njan community ay vittundarunnde ee nose il vechulla flower success aayi ennum paranju appo ee pipe me korchu cream ittittunde double color aanu edutha ende video eduthirunnu pakshe endu cheyana njan thannathan ennu video eduthappam correct bhagangalonnum kittilla adhole chela flowerum cheyunnu correct aayittonnum kittittilla kato appo undonnu shimicheka അപ്പം നമുക്ക് അതിന് തന്നെ ഫ്ലവറും ചെയ്ത് കൊടുക്കാം. സെൻറ്ററിൽ മാത്രം കുറച്ച് ക്രീം വെച്ചതിന് ശേഷം നമുക്കിതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് ഇന്ന് വലിച്ച് വലിച്ച് ഇതുപോലെ കുറച്ച് പെറ്റൽസ് ഒന്ന് ചെയ്ത് കൊടുക്കാവെ ആകുന്ന ആദ്യ സെൻറ്റർ ഭാഗം നമുക്ക് പൂ വിരിയാറായ ഒരു രീതി മുട്ട് പോലെ ഇരിക്കേണ്ടത് അപ്പോൾ ആ ഒരു രീതി വരാൻ വേണ്ടി അപ്പം നമ്മൾ അകത്തോട്ട് അകത്തോട്ട് ആദ്യം കുറച്ച് ഇതുപോലെ പെറ്റൽ വരച്ച് കൊടുക്കാവേ. ഒരെണ്ണം വരച്ചതിൻ്റെ തൊട്ട് തുറൽ സെൻറ്ററിൽ നിന്നാണ്. അടുത്ത് നമ്മൾ റോസ് ഫ്ലവറൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആ രീതിയിൽ ഞാൻ ചെയ്ത് പോകുന്നു കേട്ടോ. ഒരു ഫ്ലവർ ചെയ്തതിൻ്റെ അതിൻ്റെ സെൻറ്ററിൽ അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ അകത്ത് നല്ല ഒത്തിരി വിടരാറായ ഒരു രീതി നിൽക്കണമല്ലോ. അങ്ങനെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് പതുക്കെ പതുക്കെ പൂ വിരിയുന്ന പോലെ രീതി ഇങ്ങനെ ചെയ്ത് വരാം. അപ്പം വേറെ എക്സ്ട്രാ ക്രീമൊന്നും ബേസായിട്ട് താഴെ നമ്മുടെ ഫ്ലവറിനെയിലെ കൊടുക്കേണ്ട. നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ വരച്ച ക്രീമെ ചേർത്ത് തന്നെയാണ് ഈ പെറ്റൽ വരച്ച് പോകുന്നത്. കൈ നന്നായി ചെരിച്ചും പിടിക്കണം. ഇങ്ങനെ ആ ക്രീമെ തന്നെ ചേർത്ത് വന്നിട്ട് മുകളിൽ വന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു വിടും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ ഒരു ക്രീം ബേസും കിട്ടും, അതുപോലെ ഫ്ലവറിൻ്റെ ആ ഭംഗി കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ചിലപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ക്ലിയർ ശരിയാകാഞ്ഞത് ഞാൻ എപ്പോൾ വരച്ചാലും ഈ വരയ്ക്കുന്ന പെറ്റൽ ചിലപ്പോൾ അതേവഴി ഒരുമാതിരി പെടർന്ന് വീഴും, അത് പുറകോട്ടിങ്ങി വീഴുമായിരുന്നു. അപ്പം അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പം ഒന്ന് ചെയ്തു വന്നപ്പോഴാണ് മനസ്സിലായി ഇങ്ങനെ ചെയ്താൽ മതി എന്ന്. അതായത് ആ ക്രീമെ ചേർത്ത് തന്നെ ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് ഒന്ന് മേളിൽ വരും മാത്രം വലിച്ചൊന്ന് പുറകോട്ടാക്കുക, അത്രയും ചെയ്താൽ മതി കേട്ടോ. അല്ലാണ്ട് ഡയറക്റ്റ് താഴെ ഇങ്ങനെ കുത്തി വലിക്കുമ്പോഴാണ് നമ്മുടെ ആ പെറ്റൽസൊക്കെ ഇങ്ങനെ ഒരു വീണ് കിടക്കുന്ന പോലെയൊക്കെ വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ വീഡിയോ എടുത്തുകൊണ്ട് കറക്റ്റായിട്ടൊന്നും പല കാര്യങ്ങളും കിട്ടിയിട്ടില്ല. അപ്പം മനസ്സിലാവുമെന്നൊന്ന് വിചാരിക്കുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇനിയുള്ള ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ നിന്ന് ഒന്നിലൊക്കെ ഇടയ്ക്ക് ചെയ്ത് കാണിക്കാവേ. ഇങ്ങനെ വരച്ച് വരച്ച് പോകുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കുറവാൻ തോന്നിടത്തൊക്കെ ഒന്ന് ഇതുപോലെ പെറ്റൽ വരച്ച് കൊടുക്കാം. ഞാൻ ഇതുപോലെ കൈ ചെരിച്ച് പിടിച്ചേക്കുന്നു കേട്ടോ. ഇല്ലേ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നേരെയല്ലേ പിടിച്ചേക്കുന്നത്, നേരെ ചെരിച്ച് പിടിച്ച് പെറ്റൽസ് ഇതുപോലെ മുകളിലേക്ക് വലിച്ചു വിടുന്നത്. അപ്പം ഇപ്പം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ചില സ്ഥലത്ത് പെറ്റൽസ് കുറവാന്ന് തോന്നും. നമ്മളിങ്ങനെ വരച്ച് വരച്ച് പോകുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല, ഇടയ്ക്ക് നോക്കണം എവിടെയാണ് കുറവെന്ന് നോക്കിയിട്ട് അവിടെയെല്ലാം വരച്ച് വരച്ച് ഇങ്ങനെ കൊടുത്ത് കറക്റ്റ് ഒരു റൗണ്ട് ആകുമ്പോൾ നമുക്ക് നിർത്താം. നിങ്ങൾക്ക് പിന്നെ ഫ്ലവറിനെ ഇച്ചിരൂടെ വലുതാണ്, ഇച്ചിരൂടെ വലിയ ഫ്ലവർ വരയ്ക്കാം. ഇത്രയും വലുത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയും പെറ്റൽസ് വരയ്ക്കേണ്ട. ഞാൻ ഏകദേശം എൻ്റെ ഫ്ലവറിനെ ഒരു വലുപ്പത്തിനനുസരിച്ച് ഇത്രയും ഫ്ലവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രയും പെറ്റൽസ് വരച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇത്ര ഉള്ളത് നമുക്കൊന്ന് കേക്ക് ബോർഡിലോട്ടൊന്ന് വെച്ച് കൊടുക്കാവേ. അപ്പം ഇപ്പോൾ ഇത്ര നേരം പിടിച്ചപ്പോൾ തന്നെ എൻ്റെ ആ ക്രീം കുറച്ച് മെൽറ്റായിട്ടുണ്ട്. നമ്മുടെ കൈയുടെ ചൂടൊക്കെ തട്ടി കുറച്ച് ക്രീം മെൽറ്റാവുമല്ലോ. ഉണ്ട്. അപ്പം സെക്കൻഡ് ഫ്ലവർ വരച്ചപ്പോൾ അത്ര ശരിയായില്ല, അത്ര ക്ലിയറായിട്ട് വന്നില്ലായിരുന്നു കേട്ടോ. അപ്പം ഈ ഫ്ലവർ ചെയ്യുന്നത് ജസ്റ്റ് കുറച്ച് ക്രീം ഫ്ലവറിനെല്ലാം ഒന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം താഴെ നിന്ന് കേട്ടോ പെറ്റൽസ് വരച്ച് കൊടുക്കുന്നത്. ഇതുപോലെ താഴെ നിന്ന് വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് അടുത്ത പെറ്റൽ വരച്ചു പോകാം. നമ്മൾ കഴിഞ്ഞ ദിവസം ആ റോസ് പെറ്റൽ നോസിൻ്റെ ചെറിയ നോസിൽ വെച്ച് ഇതുപോലെ ഒരു ഫ്ലവർ ചെയ്തിരുന്നു. അതുപോലെ കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ വരച്ച് വരച്ച് പോയിട്ട് ആ സെൻറ്ററിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വരുമ്പോൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ടൊന്ന് വലിച്ചു വിടുക, അത്രയും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതത്ര ശരിയായില്ല എന്ന് എനിക്കും തോന്നുന്നു. അത് ആ ക്രീം ശരിക്കും മെൽറ്റായിരുന്നു. ഇനിയിപ്പോൾ ഞാനിത് മാറ്റി വേറെ ക്രീം എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഞാൻ ആ ക്രീം മാറ്റി കുറച്ച്, അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തൊരു കളർ തന്നെ, അതായത് ക്രീമിൽ കുറച്ച് റെഡും യെല്ലോയും കൂടെ മിക്സ് ചെയ്തെടുത്താൽ കേട്ടോ. ഒരു റെഡ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പപ്പായ ഓറഞ്ച് ആ ഒരു കളർ കിട്ടാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഈ ഫ്ലവർ നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് ചെയ്തോ കേട്ടോ. നമ്മുടെ ബന്ദിപ്പൂ എന്നൊക്കെ പറഞ്ഞ് മാരിഗോൾഡ് ഫ്ലവർ എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും പല പേരാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എനിക്ക് അറിയാവുന്നൊരു പേര് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം ആ ഫ്ലവർ ഒന്നുകൂടെ ഒന്ന് വരച്ച് കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഈ നോസിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നത്ര ഫ്ലവർ ചെയ്യാമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതുകൊണ്ട് ആ ഫ്ലവർ ഒന്നുകൂടെ ഒന്ന് ചെയ്ത് കാണിക്കാവേ.
ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് വരച്ച് 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 മുകളിൽ വരെ എത്തുന്ന രീതിയിൽ നമുക്ക് ആ പെറ്റൽസ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സെൻട്രൽ എക്സ്ട്രാ വേറെ ക്രീം കുറച്ച് പൈപ്പ് ബാഗിൽ എടുത്തിട്ട് ജസ്റ്റ് സെൻട്രൽ ഒന്ന് കുത്തി കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് ചെയ്യുന്നില്ല. ഈ ഒരു നോസിൽ യൂസ് ചെയ്ത് തന്നെ മുകളിലൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ മുകളിൽ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് ആ പെറ്റൽസ് ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള ആ ഫ്ലവർ അത് നമുക്ക് കേക്ക് ബോർഡിലേക്ക് വെച്ച് കൊടുക്കാവേ. അടുത്ത ഫ്ലവർ നമ്മൾ ആ റോസ് പെറ്റൽ നോസിലൊക്കെ വെച്ച് ചെയ്യുന്ന പോലത്തെ ആ ഫ്ലവർ ആട്ടോ. ഇതുപോലെ ഇതുപോലെ നമ്മൾ ഇടയ്ക്ക് ചെയ്യാറുള്ളൂ കേട്ടോ, ആ ഒരു ഫ്ലവർ തന്നെ ഇതിപ്പോഴും ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ കൈ ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് നമ്മൾ റോസ് പെറ്റൽ നോസിൽ ചെയ്യുമ്പോൾ ഇതുപോലെ ഫ്ലവർ ചെയ്യുമ്പോൾ ആ പിടിക്കുന്ന പോലെ തന്നെ കൈ പിടിച്ചാൽ മതി. അപ്പം ആ കുഴിഞ്ഞിരിക്കുന്ന ഭാഗം സെൻറ്ററിൽ വരണമെന്ന് മാത്രം. അതുപോലെ ഇപ്പോൾ ഒരു 5 പെറ്ററുള്ള ഒരു ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഇച്ചിരി കൂടെ പെറ്റൽസ് കൂടി ഒരു ഫ്ലവറോട് നമുക്ക് അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നോസ് യൂസ് ചെയ്ത് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു റോസ് ഫ്ലവറാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ നമ്മൾ ഒരു തവണ കാണിച്ചിട്ടുണ്ട് ഫോറിനേഴ്സ് ചെയ്യുന്ന പോലത്തെ ഫ്ലവർ എന്നൊക്കെ പറഞ്ഞ്. അതൊരു പിയോണി ഫ്ലവറാണ് നമ്മൾ അന്ന് ചെയ്തത്. ഇന്ന് ശരിക്കും റോസ് ഫ്ലവർ പോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഉള്ളിലേക്ക് പെറ്റൽസൊക്കെ ഇരിക്കുന്ന ടൈപ്പിലൊരു ഫ്ലവർ. അന്ന് ഫ്ലവർ വരച്ചപ്പോൾ അതിൻ്റെ ആ നോസിൽ എങ്ങനെ പിടിക്കുന്നതെന്ന് ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മനസ്സിലാവും തോന്നുന്നു. അപ്പോൾ ഇത് നമ്മൾ മറ്റേ ചെയ്ത പോലെ ഒന്നുമല്ല, നേരെ ചെരിച്ചാണ് പിടിച്ചേക്കുന്നത്. അതായത് ആ വളഞ്ഞിരിക്കുന്ന ഭാഗം ഉള്ളിലേക്കിരിക്കണം. അപ്പം ഈ അപ്പോഴാണ് നമുക്ക് ഈ പെറ്റൽസ് കറക്റ്റ് അകത്തേക്ക് ഇരിക്കുന്ന രീതിയിൽ കിട്ടുന്നത്. അതായത് ചെരിച്ച് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. താഴെ കുറച്ച് ക്രീം കൂടെ ഒന്ന് ബേസായിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലവർ ചിലപ്പോൾ ഒന്ന് ഒടിഞ്ഞ് വീഴില്ലെങ്കിൽ ഇങ്ങനെ താഴെ സൈഡിലോട്ട് പോകും. ചില സമയത്ത് ആ ഫ്ലവറൊക്കെ ചിലപ്പോൾ ഫ്ലവറിനെല്ലാം ഓടി നടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതൊന്ന് ഇടയ്ക്ക് നന്നായിട്ട് ഇച്ചിരി ഇങ്ങനത്തെ ഫ്ലവറൊക്കെ വരയ്ക്കുമ്പോൾ അത്യാവശ്യം ക്രീം ഒന്ന് ബേസ് കൊടുക്കണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം വേറെ പെറ്റൽസ് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നമ്മൾ അന്ന് ചെയ്ത ഫ്ലവർ ഈ ഒരു ടൈപ്പല്ല, അതൊരു ഡിഫറെൻ്റ്. അപ്പം ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ട്, വീണ്ടും ഒന്ന് കാണിക്കാം ഞാൻ. ഇപ്പോൾ ഇതുപോലത്തെ ഫ്ലവർ ഇപ്പം നമുക്ക് പ്ലാസ്റ്റിക് ഫ്ലവറൊക്കെ ഇപ്പം ഷോപ്പിലൊക്കെ അവൈലബിൾ ആട്ടെ, ഇങ്ങനത്തെ പല കളേഴ്സിലൊക്കെ ഉള്ളത്. പിന്നെ ഈ ഒരു ഫ്ലവർ സത്യം പറഞ്ഞാൽ എടുത്തിരുന്നു വീഡിയോ, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. വീഡിയോ ഞാൻ ശ്രദ്ധിക്കാൻ എടുത്തുകൊണ്ട് മാറിപ്പോയായിരുന്നു. കറക്റ്റ് ആ വീഡിയോ സ്റ്റാർട്ടിംഗ് ഒന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഇതും ജസ്റ്റ് ഒരു സാധാ ഒരു ഫ്ലവറാണ്. ജസ്റ്റ് നമ്മൾ നേരെ ഞാൻ പറഞ്ഞ പോലെ ആ സെൻറ്ററിൽ കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ച് വലിച്ച് വിടുമായിരുന്നു കേട്ടോ. ഇത് മറ്റേ ചെയ്ത പോലെയല്ല, ജസ്റ്റ് ബാക്കിലോട്ടൊന്ന് വലിച്ച് വലിച്ച് വിട്ട ടൈപ്പായിരുന്നു. പക്ഷെ അത് കറക്റ്റായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതേതെങ്കിലും ഇത് അതുമല്ല, ക്രീം ഇച്ചിരി മെൽട്ടായി തുടങ്ങി, അതുകൊണ്ട് കറക്റ്റ് ഫിനിഷിങ്ങിലല്ല ഫ്ലവർ കിട്ടിയത് തന്നെ. ഇനിയിപ്പോൾ ഞാൻ അടുത്തത് കളറൊന്നും ആദ്യം ചെയ്തിട്ടില്ല, വൈറ്റ് ക്രീം തന്നെ എടുത്തു. അപ്പോൾ വൈറ്റ് ക്രീം ചെയ്യുന്ന ഫ്ലവർ നമ്മൾ ആദ്യം വരച്ച പോലത്തെ ഒരു ഫ്ലവർ, പക്ഷേ ഇത് നമ്മൾ ആ ഫ്ലവർ ശരിക്കും വിരിഞ്ഞിരിക്കുന്ന പോലെയല്ലേ. ഇത് അത്യാവശ്യം നന്നകത്ത് നന്നായിട്ട് ഇങ്ങനെ അകത്തേക്ക് പെറ്റൽസ് നിന്നിട്ട് ലാസ്റ്റ് മാത്രം കുറച്ച് പെറ്റൽസ് പുറത്തോട്ട് നിൽക്കുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഓരോ പെറ്റൽ വരയ്ക്കും നമ്മൾ ഒരു റൗണ്ട് കഴിയുമ്പോൾ പിന്നെ ആ ഒരു പെറ്റൽ കവർ ചെയ്യുന്ന രീതി വേണം അടുത്ത പെറ്റൽ വരച്ച് വരച്ച് മുകളിലേക്ക് ഇങ്ങനെ കൊണ്ട് വെക്കാൻ വേണ്ടി കേട്ടോ. ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം മനസ്സിലായില്ലേ, ഞാൻ താഴേന്ന് ഇങ്ങെടുത്തിട്ട്
നമ്മൾ നേരത്തെ വലിച്ച് പുറകോട്ടായിരുന്നു ആദ്യത്തെ ഫ്ലവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, നേരെ ആ താഴെ നിന്നും പെറ്റൽ വരച്ചിട്ട് നേരെ ആ സെൻറ്ററിലേക്ക് കൊണ്ട് അങ്ങ് നിർത്തുക കേട്ടോ. അങ്ങനെ കുറേ ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് പെറ്റത്ത് അതേ പുറത്തോട്ട് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്തെടുക്കാവേ. ഇനി പതുക്കെ പതുക്കെ നമുക്ക് ബാക്കിലോട്ട് ഫ്ലവറിൻ്റെ പെറ്റൽസ് നിൽക്കുന്ന രീതിയിലാക്കി എടുക്കാം. അപ്പം കുറച്ച് കുറച്ച് നമ്മൾ ആദ്യമെല്ലാം സെൻറ്ററിലേക്കല്ലായിരുന്നു, അത് കഴിഞ്ഞുള്ള ആദ്യം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കൊടുക്കാം. അതിന് ശേഷമുള്ളത് കണ്ടോ, ഇപ്പം അടുത്ത അതിൻ്റെ അടുത്ത റൗണ്ട് വന്നപ്പോൾ പതുക്കെ അത് ഞാൻ ബാക്കിലോട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് റൗണ്ട് കൂടെ കൊടുത്തിട്ട് നമുക്ക് ആ ഫ്ലവർ നിർത്താം കേട്ടോ. ഇല്ലെങ്കിൽ ഇത്രയും കൊണ്ടും വേണം നിർത്താം. ഇതൊരു ഭംഗിയാണ്. ഞാൻ പിന്നെ എങ്ങാണ്ടൊക്കെ ഇച്ചിരി കുറവ് പോലെ തോന്നി വരച്ച് വരച്ച് വന്നപ്പോൾ പിന്നെ ഇച്ചിരിയുടെ വലിപ്പമായി പോയി ഫ്ലവറിന്. ശരിക്കും പറഞ്ഞു ഈ ഒരു ഇതാകുമ്പോൾ നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ഞാൻ പിന്നെ അങ്ങ് വരച്ച് വരച്ച് പോയി. അപ്പോൾ ഏകദേശം ആദ്യത്തെ നമ്മൾ വരച്ച ഒരു ഫ്ലവറിൻ്റെ ഒരു ലുക്ക് തന്നെയായിപ്പോയി. അത്രയും പെറ്റൽസ് വരയ്ക്കണ്ടായിരുന്നു, ഒരു രണ്ട് റൗണ്ട് കൊണ്ടങ്ങ് നിർത്തിയാൽ മതിയായിരുന്നു. ഇന്നത്തെ ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ സെൻട്രൽ വേറെ എന്തൊരു കളർ കൊടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ ഇച്ചിരിയുടെ അട്രാക്റ്റീവ് ആയിരിക്കും കേട്ടോ. ഇതിപ്പം നമ്മൾ ഫുള്ള് വൈറ്റാണ് കൊടുത്തേക്കുന്നില്ല, സെൻട്രൽ ലൈറ്റ് ഗ്രീനോ അല്ലോ ലൈറ്റ് യെല്ലോ ഒക്കെ ഒന്ന് കൊടുക്കുവാണെങ്കിൽ വൈറ്റ് ഫ്ലവർ കാണാൻ നല്ല ഭംഗിയുണ്ടോ കേട്ടോ. എനിക്കിപ്പോൾ ചെയ്തെത്തി ആ വൈറ്റ് ഫ്ലവർ ചെയ്തപ്പോൾ ഇച്ചിരിയുടെ ഭംഗി തോന്നിയത്. ഇപ്പോൾ ഈ ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് അത്ര കറക്റ്റായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അത്രയും വരച്ചു വന്നപ്പോൾ ഏകദേശം ഫസ്റ്റ് ഫ്ലവറിൻ്റെ ഒരു ആ ഒരു ഫീലായിപ്പോയി. എന്നാലും അങ്ങനെയല്ല കേട്ടോ, പിന്നെ അടുത്തൊരു ഫ്ലവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫ്ലവർ ഇങ്ങനെ സെൻട്രൽ ഈ ചെയ്തു ഈ കൊടുക്കുന്ന മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി കറക്റ്റ് ഫ്ലവർ ചെയ്യുന്ന കിട്ടിയില്ല. ഞാൻ കറക്റ്റാണ് ഒന്ന് ഫോക്കസ് ചെയ്ത് വന്നപ്പം കറക്റ്റാ ടേൺ ടേബിളിലേക്ക് ആയിപ്പോയി ക്യാമറയുടെ ഫോക്കസ്. ഫ്ലവർ ചെയ്യാൻ നേരത്ത് ഞാൻ ഇങ്ങനെ അബദ്ധവശമായി മാറിപ്പോകുന്നതുകൊണ്ട് കറക്റ്റ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്തെന്ന് ഇങ്ങനെ സെൻറ്ററിൽ കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ആ പെറ്റൽസ് നിന്ന് രണ്ട് മൂന്ന് ലെയറായിട്ട് അങ്ങ് കൊടുത്തു. ഇപ്പോൾ ഇത്രയേ കാണാൻ പറ്റത്തുള്ളൂ, പിന്നൊന്നും കാണുന്നില്ല കേട്ടോ. ഈ ഒരു അതിൻ്റെ പുറകെ ലെയറ് കൊടുത്തു പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ, അത് കറക്റ്റ് കിട്ടിയില്ല കേട്ടോ. അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഫ്ലവർ. ഇനിയുള്ള എന്തെങ്കിലും ഐഡിയ ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ ഏതെങ്കിലും കേക്കിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഫ്ലവറൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ഇത്ര നാൾ ഹോസ്പിറ്റൽ ന്യൂസ് യൂസ് ചെയ്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഇനിയിപ്പോൾ കുറച്ച് നാൾ ഇനി ഈ ന്യൂസിലായിരിക്കും കേട്ടോ. ഇനിയിപ്പം ഫ്ലവർ സക്സസ് ആയ സ്ഥിതിക്ക് ചിലപ്പോൾ ഇനി ഈ ഫ്ലവറൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് കമൻറ്റ്സ് അറിയിക്കാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇന്ന് നാളെ കാണാവേ.